വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ സുപ്രീംകോടതി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ നടക്കുമ്പോഴാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 100% വോട്ടുകളും VVPAT ഒത്തുനോക്കണമെന്ന ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കൂടുതൽ വ്യക്തത തേടി സുപ്രീംകോടതി. മൈക്രോ കൺട്രോളർ കൺട്രോളിംഗ് യൂണിറ്റിന്റെ ഭാഗമാണോ, സ്ഥാനാർത്ഥികളുടെ ചിഹ്നമുള്ള യൂണിറ്റ് എത്രയെണ്ണമുണ്ട്, വോട്ടിംഗ് മെഷീനിലെ വിവരങ്ങൾ കൂടുതൽ സമയം സൂക്ഷിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് വ്യക്തത തേടിയത്. ഇക്കാര്യത്തിൽ സാങ്കേതിക വിദഗ്ധൻ 2 മണിക്ക് നേരിട്ട് ഹാജരായി വിശദീകരിക്കാനാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് തത്സമയം നമുക്കൊപ്പമുണ്ട്. ശ്യാം ദേവരാജ്, ഇന്നത്തേക്ക് ഉത്തരവ് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ 2 മണിക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ വ്യക്തത വരുത്താൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? വിജയഭവനിൽ 100% വോട്ടുകളും VVPAT ഒത്തുനോക്കണമെന്ന ഹർജി ഇന്ന് ഉത്തരവുണ്ടാകണമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സുപ്രീംകോടതി ഇവിടെ 2 അംഗ ബെഞ്ച് വ്യക്തമാക്കുന്നത് ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന കാര്യമാണ്. 4 കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം എന്ന കാര്യമാണ് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക വിദഗ്ധൻ 2 മണിക്ക് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. സാങ്കേതിക വിദഗ്ധൻ നേരിട്ട് ഹാജരായി 2 മണിക്ക് തന്നെ വിശദീകരണം നൽകുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക വിദഗ്ധൻ വിശദീകരിക്കേണ്ട ഉത്തരങ്ങൾ ഇവയാണ്. ചില കാര്യങ്ങളിലാണ് വിശദീകരണം വേണ്ടത്. അത് ആ ചോദ്യങ്ങൾ സുപ്രീംകോടതി ഇതിനകം ഉന്നയിച്ചിട്ടുകൊണ്ട് മൈക്രോ കൺട്രോളർ എന്നത് കൺട്രോളിംഗ് യൂണിറ്റിന്റെ ഭാഗമാണോ അതോ VVPAT മെഷീന്റെ ഭാഗമാണോ എന്ന കാര്യത്തിൽ ആദ്യം വ്യക്തത വരുത്തണം. രണ്ടാമത്തേത്, മൈക്രോ കൺട്രോളർ ഒറ്റത്തവണ ആവശ്യത്തിന് പ്രോഗ്രാം ചെയ്യുന്നതാണോ? മൂന്നാമത്തേത്, സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ലോഡ് ചെയ്യുന്ന യൂണിറ്റ് എത്ര എണ്ണമുണ്ട് എന്ന കാര്യത്തിലും സാങ്കേതിക വിദഗ്ധൻ മറുപടി നൽകണം. നാലാമത്തെ ചോദ്യം മറ്റ് നിയമപരമായി കൂടി ഒരു ഉയരുന്ന ചോദ്യമാണ്. വോട്ടിംഗ് മെഷീനിലെ വിവരങ്ങൾ നിലവിൽ സൂക്ഷിക്കുന്നതിനൊരു സമയപരിധി ഉണ്ട്. അത് 45 ദിവസമാണ്. അത് അതിനേക്കാൾ കൂടുതൽ ദിവസം സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കൂടിയാണ് ഉന്നയിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്മേൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഹർജി നൽകേണ്ട സമയപരിധി ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 30 ദിവസമാണ് അതിന് സമയപരിധി. പക്ഷേ വോട്ടിംഗ് മെഷീനിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് 45 ദിവസവുമാണ്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീനിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിന്റെ സമയപരിധി ഉയർത്തണോ എന്ന കാര്യമാണ് സുപ്രീംകോടതി ഉയർത്തുന്നത്. മാത്രമല്ല ജസ്റ്റിസുമാർ ഇതിൽ വ്യക്തമാക്കുന്നത് ഇത് തികച്ചും സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്. 60 ദിവസമോ അതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനാകുമോ, അങ്ങനെ ഉയർത്താൻ കഴിയുമോ, അങ്ങനെ ഉയർത്താനാകുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന കാര്യമാണ് സുപ്രീംകോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തത്. ഇത് സംബന്ധിച്ച ഹർജി സുപ്രീംകോടതി ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും പരിഗണിക്കും. ശ്യാം, വളരെ പ്രധാനപ്പെട്ട ഹർജിയാണ്, അതിലെ തീരുമാനമാണ് വരാനിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾ എടുക്കുക. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും എത്താം 1 മണിക്കൂർ.